ഹായ്, പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ യോഗ ക്ലാസ് കോവിഡിന് ശേഷം ടെൻഷൻ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോവിഡിന് ശേഷമുള്ള ടെൻഷൻ മാറിയെടുക്കാനും മാറ്റിയെടുക്കാനും അതേപോലെ തന്നെ മൊത്തത്തിൽ ടെൻഷൻ മാറ്റിയെടുക്കാനൊക്കെ ഉള്ള യോഗ, പ്രാണായാമം, അതേപോലെ തന്നെ ധ്യാനം, മുദ്രകൾ, ഇവയാണ് നമ്മൾ പറയുന്നത്. ഇതിനു വേണ്ടി ആദ്യം യോഗാസനത്തിലേക്ക് പ്രവേശിക്കാം. യോഗാസനത്തിൽ നമ്മൾ മാർജാരാസനാണ് ആദ്യം ചെയ്യുന്നത്. മാർജാരാസനം ചെയ്തതിന് മുമ്പ് നമ്മൾ ഇതേപോലെ വജ്രാസനത്തിലിരിക്കും. വജ്രാസനത്തിരുന്നു കൊണ്ടാണ് മർജാരാസനം അതിലേക്ക് പ്രവേശിക്കുക. ആദ്യമായി നിവർന്നിരുന്ന് യോഗ ചെയ്യാൻ വേണ്ടി തയ്യാറാവുക. ദീർഘമായ ശ്വാസമെടുത്ത് മനസ്സും ശരീരവും പൂർണ്ണമായിട്ടും ശാന്തതയിലേക്ക് കൊണ്ടുവരിക. അതിനുശേഷം ശ്വാസമെടുത്തു ഇനി പൃഷ്ഠഭാഗം അരക്കെട്ടും മുമ്പിലോട്ട് കൊണ്ടുവന്ന് നമ്മൾ ഒരു കൈ വെച്ചാണ് അകലത്തിൽ മുമ്പിലോട്ട് ഇങ്ങനെ വന്ന് ഒരു പൂച്ച നിൽക്കുന്നത് പോലെ നിന്ന് സാധാരണ രീതിയിൽ ശ്വാസമെടുത്ത് പുറത്തേക്കിടുക. ഇനി ശ്വാസമെടുത്തുകൊണ്ട് തല ഉയർത്തി നടുഭാഗം വളച്ച് ശരീരം കുറച്ച് മുന്നോട്ട് വെക്കുക. തല വെച്ച് നോർമൽ ബ്രീത്തിങ്. ഇനി തല താഴ്ത്തി ഉടൽ ഭാഗം പൊക്കി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. വീണ്ടും നമ്മൾ വജ്രാസനത്തിലേക്ക് തന്നെ പ്രവേശിക്കുന്നു. വജ്രാസനം ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിൻ്റെ മനസ്സിനും നമുക്ക് ലഭിക്കുന്നു. മാനസികമായി ഒരു സ്വസ്ഥത, അതായത് ബ്രീത്തിങ്ങിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ശരീരവും മനസ്സും ആത്മാവ് ചേർത്തുകൊണ്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഈ മാർജാരാസനത്തിലൂടെ മാനസികമായിട്ടുള്ള ഒരുപാട് ടെൻഷൻസ് ഒഴിവാക്കാൻ വേണ്ടി, സ്വസ്ഥത കൈവരിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നു. നട്ടലിനും ലങ്സിനും ചെസ്റ്റിൻ്റെ ഭാഗത്തിനൊക്കെ നല്ലൊരു റിലാക്സേഷനും ഒരു വടിവും ഒക്കെ ലഭിക്കുന്നു. നട്ടലിനും നല്ലൊരു ഫ്ലെക്സിബിലിറ്റി ലഭിക്കുന്നതുകൂടി, അതേപോലെ തന്നെ ബ്രെയിനിൻ്റെ ഭാഗത്തും തലയുടെ ഭാഗത്തൊക്കെ നല്ലൊരു റിലാക്സേഷൻ ലഭിക്കുന്നതും കൂടുതൽ ഓക്സിജൻ നമുക്ക് ലഭിക്കുന്നതിൻ്റെ ഫലമായിക്കൊണ്ട് നല്ല റിലാക്സേഷൻ ലഭിക്കുകയും ശരീരത്തിന് അത് നല്ല രീതിയിൽ മനസ്സിനും ശരീരത്തിനും നല്ല രീതിയിൽ കൊണ്ടുവരാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഇനി നമുക്ക് അടുത്തതായിട്ട് ശശങ്കാസനം, ഹെയർ പോസ്റ്റ്, മുയലിൻ്റെ കിടക്കുന്ന രീതിയിലുള്ള പോസ്റ്റാണ് അത്. അതിനു വേണ്ടി ഇതേപോലെ തന്നെ വജ്രാസനത്തിലാണ് ആദ്യം ഇരിക്കേണ്ടത്. ഇനി നേരെ ഇരുന്ന് ശരീരം കഴുത്ത് തല നേരെയാക്കി നോർമൽ ബ്രീത്തിങ് എടുത്തുകൊണ്ട് ശ്വാസം എടുത്തു റെഡിയാവുക. ഇനി ശ്വാസം ലേക്കെടുത്ത് കൈകൾ രണ്ടും ഒരേ ഡയറക്ഷനിൽ നേരെ ഉയർത്തി കൈത്തണ്ടയിലേക്ക്, കൈത്തണ്ട രണ്ട് ചെവിയിലേക്ക് നേരെ പിടിച്ച് നേരെ പ്രസ് ചെയ്ത് പിടിക്കുക. കൈകൾ നന്നായിട്ട് മുകളിലോട്ട് വലിച്ചു പിടിക്കുക. അവരുടെ മുകളിൽ നിന്ന് നമ്മൾ കൈ വലിച്ചു പിടിക്കുന്നത് പോലെ അത്രയും പ്രസ് ചെയ്തുക. ഇനി ശ്വാസം പുറത്തേക്ക് വിട്ട് സാവകാശം മുമ്പിലോട്ട് വളഞ്ഞ്
ഒരു മുയൽ കിടക്കുന്നത് വളരെ ശാന്തമായി കിടക്കുക. നോർമൽ ബ്രീത്തിങ്. ഇനി ദീർഘമായ ശ്വസനത്തിന് സാവകാശം. Breathe out. ഇനി റിലാക്സ് ചെയ്യാം. അതിനുശേഷം വീണ്ടും റിലാക്സേഷൻ ഒരു ബസ്റ്റ് കൂടി ഒരാസനം കൂടി നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതേപോലെ കൈകൾ കാലുകൾ അടുത്തി വെച്ച് കൈകൾ സ്റ്റേ എടുത്തുകൊണ്ട് തല ബാക്കിലോട്ട് വളച്ച് ഒരു ചാരികസാലയിൽ ഇരുന്ന് നമ്മൾ എത്രമാത്രം വിശ്രമിക്കുമോ അത്രമാത്രം റിലാക്സ് ചെയ്യുന്നതിൻ്റെ ഇതിനേക്കാൾ ബെനിഫിറ്റ് ലഭിക്കുന്നു. ശരീരം കംപ്ലീറ്റ്ലി റിലാക്സ് ചെയ്തുകൊണ്ട് സാധാരണ നിലയിൽ ശ്വാസത്തിലേക്ക് കിടക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് നമുക്ക് പ്രാണായാമത്തിലേക്ക് പ്രവേശിക്കും. കാലുകൾ മടക്കി വെച്ച് വലതുകൾ മുട്ടുമുടക്കി അതേപോലെ ഇടതുകൾ മുട്ടുമുടക്കി സുഖാസനത്തിലിരിക്കുക. ഇനി കൈകൾ ചെമ്മുദ്രയിലാക്കി നേരെ രണ്ട് അതാത് കാൽമുട്ടിൽ തന്നെ വെച്ച് നട്ടിൽ നേരെയാക്കി കഴുത്തും നട്ടെല്ലവും ശരീരവും സ്റ്റൈറ്റായിട്ടിരുന്നു കൈകൾ ഇതേപോലെ ഈ രണ്ട് വിരലും മടക്കി ചൂണ്ടുവിരലും നടുവിരലും മടക്കി ദീർഘമായി ആദ്യമായി നിവർന്നിരുന്ന് ഇങ്ങനെ മൂക്കിൽ പിടിക്കുക. പെരുവിരലും മോതിരവിരലും ചെറുവിരലും ഉപയോഗിച്ചുകൊണ്ട് ഇടത് കൈ ചെമ്മുദ്രയിലാണ് ദീർഘമായി ശ്വാസമെടുക്കാൻ വേണ്ടി റെഡിയാവുക. ആദ്യമായി ഇടത് മൂക്കിൻ്റെ ദ്വാരം തുറന്ന് മൂക്കിൻ്റെ ഇടത് ദ്വാരം തുറന്ന് മോതിരവിരലും അതേപോലെ തന്നെ ചെറുവിരലും അകറ്റിയുണ്ട് സാവകാശം തുറക്കുക. ഇത് ദീർഘമായ ശ്വാസങ്ങളിലേക്ക് കിടക്കുന്നു. മാക്സിമം എടുത്തു കഴിഞ്ഞാൽ ഒരു രണ്ട് സെക്കൻഡ് വിട്ടതിന് ശേഷം കഴിഞ്ഞതിന് ശേഷം അതേ ഇടത് ദ്വാരത്തിൽ കൂടി പുറത്തേക്ക് കൊടുക്കുന്നു. പൂർണ്ണമായും പുറത്തേക്ക് വിട്ടതിന് ശേഷം ഈ രണ്ട് വിരലുകൾ ഉപയോഗിച്ചുകൊണ്ട് മോതിരവിരൽ ചെറുവിരൽ ഉപയോഗിച്ചുകൊണ്ട് ഇടത് ദ്വാരം അടയ്ക്കാം. അതിനുശേഷം പെരുവിരൽ മാറ്റി വലത് ദ്വാരം തുറക്കുന്നു. സാവകാശം ശ്വാസങ്ങളിലേക്ക് എടുക്കുന്നു. രീതി പണമായുകളിലേക്ക് എടുത്ത് രണ്ട് സെക്കൻഡ് കഴിഞ്ഞാൽ അതേ ദ്വാരത്തിൽ കൂടെ തന്നെ ഇടത് സോറി വലത് ദ്വാരത്തിൽ കൂടി വലത് മൂക്കിൻ്റെ ദ്വാരത്തിൽ കൂടി മൂക്കിൻ്റെ വലത് ദ്വാരത്തിൽ കൂടി സാവകാശം പുറത്തേക്ക് വലത് മൂക്ക് വലത് ദ്വാരത്തിൽ കൂടെ തന്നെ സാവകാശം പുറത്തേക്ക് വിടുന്നു. ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഔട്ട്. പൂർണ്ണമായിട്ട് പുറത്തു വിട്ട് കഴിഞ്ഞാൽ ഒരു സ്റ്റെപ്പായി അനുലോമ പ്രാണായാമ എന്ന് പറയും. ധാരാളം ഗുണങ്ങൾ ഇതിലൂടെ നമുക്ക് ലഭിക്കും. ഈ നമ്മുടെ മനസ്സും ശരീരവും ആത്മാവും എല്ലാം കൂടി ചേർന്ന് സന്തോഷകരമായിട്ടുള്ള രീതിയിൽ ഹാപ്പി ആയിക്കൊണ്ട് വളരെ സാവകാശം ശ്വാസങ്ങളിലേക്ക് എടുത്ത് പുറത്തേക്ക് വിടുക. ഇത് 10 തവണ എല്ലാ ദിവസവും രാവിലെയോ വൈകിട്ടോ ഒരു ദിവസം പോലും ഒഴിഞ്ഞു പോകാതെ വളരെ ഹാപ്പിയായി നമ്മൾ ചെയ്താൽ സ്ട്രെസ്സുകൾ കോവിഡ് കാലത്തൊക്കെ ഉണ്ടായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ നമുക്ക് മാറിക്കിട്ടുവാനും റിലീഫ് കിട്ടുവാനും നല്ലൊരു സന്തോഷകരമായിട്ടുള്ള അവസ്ഥ കൈവരിക്കാൻ സാധിക്കും. ഇനി രണ്ടാമത്തെ വശം കൂടി പറയാം. ഇതേ വലത് കൈ കൊണ്ട് തന്നെ ഈ രണ്ട് വിരൽ ചൂണ്ടി വിരലും
നടുവിരൽ മടക്കി ബാക്കി മൂന്ന് വിരലുകൾ പെരുവിരൽ മുദ്രവിരൽ ചെറുവിരൽ തുറന്ന് ഇതേപോലെ മടക്കാതെ വെച്ച് ഇടത് കൈ അതേ ചിന്തയിൽ തന്നെ വെച്ച് ഇന്ന് പറഞ്ഞിരുന്ന് മൂക്കിൽ പിടിച്ചുകൊണ്ട് സാവകാശം നന്നായിട്ട് അമർത്താതെ ഒരു മീഡിയം ലെവൽ അമർത്ത് ശ്വാസം പുറത്തേക്ക് പോകാതെ ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇടത് മൂക്ക് തുറക്കുന്നു സാവകാശം ശ്വാസം മാക്സിമം ഇടക്കെടുക്കുന്ന രീതി പുറമാറ്റം ഉള്ളിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇടത് മൂക്ക് അടക്കിയാണ് അതിനുശേഷം വലത് തുറന്ന് സാവകാശം പുറത്തേക്ക് കൊടുക്കും ബ്രീത്ത് ഔട്ട്. അതിനുശേഷം പുറമാറ്റം പുറത്തേക്ക് വിട്ടതിന് ശേഷം മാത്രം 2 സെക്കൻഡ് കഴിഞ്ഞിട്ട് വലത് ദ്വാരത്തിൽ കൂടെ തന്നെ ഉള്ളിലേക്ക് വിടുക. പൂർണ്ണമായി കഴിഞ്ഞാൽ വലത് മടക്കുക. 2 സെക്കൻഡ് കഴിഞ്ഞ ശേഷം ഇടത് തുറന്ന് സാവകാശം പുറത്തേക്ക് ിലേക്ക് മാത്രം ശ്വസന പ്രക്രിയയിലേക്ക് മാത്രം പൂർണ്ണമായിട്ട് 100% ശ്രദ്ധിച്ച് ചെയ്യുക. വളരെ ഇതാണ് വിലോമ പ്രാണായാമം, നാടിശുദ്ധി പ്രാണായാമ, ബേസിക് ആയിട്ടുള്ള പ്രാണായാമത്തിൻ്റെ. ഇത് നമ്മൾ ചെയ്താൽ വലിയ എഫക്റ്റ് നമ്മുടെ മനസ്സിന് ശരീരത്തിന് ലഭിക്കുന്നു, മനസ്സ് ശാന്തമാകുന്നു. അതിലേക്ക് മാത്രം മനസ്സും ശരീരവും ആത്മാവ് കൂടി ചേർന്ന് സന്തോഷകരമായിട്ട് ഹാപ്പിയായി നമുക്ക് ഇത് പറഞ്ഞ പോലെ പത്മാസനത്തിലോ വജ്രാസനത്തിലോ മറ്റില്ലെങ്കിൽ ശവാസനത്തിൽ കിടന്നുകൊണ്ടോ ഇതിനതിന് പറ്റുമ്പോൾ ചേർന്നിരുന്നുകൊണ്ടൊക്കെ നമ്മൾ വളരെ എഫക്റ്റായിട്ട് ചെയ്ത് നമ്മുടെ എല്ലാ ട്രസ്സുകളും പോയി നമുക്ക് ഹാപ്പിയും സമാധാനവും സന്തോഷമൊക്കെ കളിയാടും. പിന്നെ നമ്മൾ മൂന്നാമത് പ്രവേശിക്കുന്നത് മുദ്രയിലേക്കാണ്. ആ മുദ്രയിൽ നമ്മൾ പ്രവേശിക്കുമ്പോൾ കുറച്ചുകൂടി നമ്മൾ ഇതേപോലെ പത്മാസനത്തിലിരിക്കാം, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇനി വജ്രാസനത്തിൽ ഇതേപോലെ രണ്ട് കാലും മുട്ടുമടക്കി ഇതേപോലെ ഇരിക്കാം. കൈകൾ രണ്ട് കൈകളും ആദ്യം ചിന്മുദ്രയാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. രണ്ട് കൈകളും ഇതേപോലെ പെരുവിരലിൻ്റെ അഗ്രഭാഗവും അതേപോലെ തന്നെ ചൂണ്ടുവിരലിൻ്റെ അഗ്രഭാഗവും തമ്മിൽ ടച്ച് ചെയ്ത് കൈമുട്ടുകളയാതെ നേരെ കാൽമുട്ടിൻ്റെ മുകളിൽ കൊണ്ട് നോക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ പിടിച്ചാലും മതി. എങ്ങനെയാണ് നമുക്ക് കംഫർട്ടായിട്ടുള്ളത്? മുദ്ര ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഇരുന്നു കൊണ്ടോ ഇരുന്നുകൊണ്ടോ അതേപോലെ സുഖാസനത്തിലോ പത്മാസനത്തിലോ വജ്രാസനത്തിലോ ഏതാണ് നമുക്ക് കംഫർട്ടായിട്ടുള്ള രീതി. ഇനി ചെയറിലാണെങ്കിൽ അങ്ങനെ കിടന്നുകൊണ്ട് യാത്ര ചെയ്യുമ്പോൾ ഒക്കെ നമ്മൾ ഇവിടെ ശ്രദ്ധിച്ചുകൊണ്ട് ഈ ടച്ച് ചെയ്യുന്ന ഭാഗത്ത് ശ്രദ്ധിച്ചുകൊണ്ട് ഒരു 15 മിനിറ്റ് ഈ ചിന്തയിൽ വെച്ചുകൊണ്ട് മനസ്സ് പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ആ ഭാഗത്തേക്ക് മാത്രം ശ്രദ്ധിച്ച് 15 മിനിറ്റ് കഴിക്കുന്നതിന് വലിയ മാറ്റം നമ്മുടെ മനസ്സിൻ്റെ മനസ്സ് കാമൻ ക്വയറ്റായി തീരുന്നു. നമ്മുടെ സ്ട്രെസ്സുകൾ മാനസികമായിട്ട് സംഘർഷങ്ങൾ ഒക്കെ ഒഴിവായി കിട്ടുന്നു, വളരെ കാമൻ ക്വയറ്റായി തീരുന്നു. ഇത് നമ്മൾ 15 മിനിറ്റ് ഡെയിലി രാവിലെയും വൈകിട്ടും ശീലിക്കുക. ഒമ്പിച്ച മാറ്റം നമുക്ക് ഈ നമ്മുടെ ജീവിതത്തിൽ തന്നെ വലിയൊരു മാറ്റം കാണാൻ സാധിക്കും. എല്ലാവരും വളരെ സിമ്പിളായിട്ടുള്ള ഒരു മുദ്ര രീതിയാണ് ചിന്മുദ്ര. എല്ലാവരും ചെയ്ത് ശീലിക്കുക. ഇനി അടുത്ത മുദ്ര നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു മുദ്ര കൂടിയാണ് ഇതേപോലെ തന്നെ ഏത് ആസനത്തിലും നമുക്ക് പറ്റാവുന്ന കംഫർട്ടായിട്ടുള്ള ആസനത്തിൽ ശംഖുമുദ്ര. ശംഖുമുദ്ര എന്ന് പറഞ്ഞാൽ ആദ്യം ഇടത് കൈൻ്റെ തള്ളവരളി ഇങ്ങനെ പൊക്കി പിടിച്ച് വലത് കൈ കൊണ്ട് അതിനെ ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ഈ ഭാഗം വലത് കൈൻ്റെ ഈ ഭാഗത്ത് ബാക്കി ഇടത് കൈൻ്റെ 4 വിരലുകൾ വെച്ചു. ഇനി വലത് കൈൻ്റെ തള്ളവിരലിൻ്റെ അഗ്രഭാഗവും അതേപോലെ തന്നെ ഇടത് കൈൻ്റെ ചൂണ്ടുവിരലിൻ്റെ ഭാഗവും ഇതിങ്ങനെ കുട്ടിവെക്കുക. ശംഖ് പോലെ കാണാൻ സാധിക്കും. ഇനി നമുക്ക് കൽമുട്ടിലോ അല്ലെങ്കിൽ ഇങ്ങനെ ചെസ്റ്റിൻ്റെ ഭാഗത്തോ എങ്ങനെയാണ് നമുക്ക് കംഫർട്ടായിട്ടുള്ള ഒരു 15 മിനിറ്റ് ഇങ്ങനെ ശംഖുമുദ്ര ചെയ്താൽ ഒമ്പിച്ച മാറ്റം, നല്ലൊരു പ്രതിരോധ ശക്തി, നല്ലൊരു
പ്രത്യേകിച്ചും ഈ വൈറസിനൊക്കെ നമുക്ക് തകർക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അതിനെയൊക്കെ പ്രതിരോധിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് വരും. നമ്മുടെ ടാമൻ കോയറ്റായിക്കൊണ്ട് മനസ്സും ശരീരവും ആത്മാവും ചേർത്തുകൊണ്ട് കംഫർട്ടായിട്ട് 15 മിനിറ്റ് ഇങ്ങനെ ഇരുന്നാൽ വലിയ മാറ്റം നമ്മുടെ ശരീരത്തിൽ മനസ്സിലും ആത്മാവിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. എല്ലാവരും ഈ മുദ്ര, ഈ ശംഖമുദ്ര ചെയ്ത് ശീലിക്കുക. ഞാൻ പറഞ്ഞു എങ്ങനെയും നമുക്ക് ചെയ്യാം. ഇത്രയും ആസനങ്ങളാണ്, ആസനങ്ങളും പ്രാണായാമവും അതേപോലെ തന്നെ മുദ്രകളുമാണ് ഇന്നത്തെ ഈ ടെൻഷൻ മാറ്റാൻ വേണ്ടി, പ്രത്യേകിച്ച് കോവിഡ് സാഹചര്യത്തിൽ നമ്മൾ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചിരുന്നത്. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഇത് നമ്മൾ റെഗുലറായിട്ട് എല്ലാ ദിവസവും രാവിലെ വൈകിട്ടൊക്കെ ഒരു ഈ ആസനവും അതേപോലെ തന്നെ പ്രാണായാമവും ഈ മുദ്രകളൊക്കെ ചേർത്ത് ഒരു 30 മിനിറ്റ് രാവിലെ ഒരു 6 മണി മുതൽ 7 മണി വരെയോ അതിന് മുമ്പോ വൈകിട്ടൊരു 5 മണിക്ക് ശേഷമൊക്കെ നല്ല കംഫർട്ടായിട്ട് മനസ്സും ശരീരവും ഒക്കെ ശാന്തമാക്കി അതിലേക്ക് ബ്രീത്തിങ്ങിലേക്കൊക്കെ മാത്രം ശ്രദ്ധ ചെയ്യുക. തീർച്ചയായിട്ടും നല്ല റിസൾട്ട് തന്നെ ലഭിക്കും. നന്ദി, നമസ്കാരം.